സീംലെസ് കണക്ടിവിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, മൊബൈൽ ആപ്സ് തുടങ്ങിയവ ടെക്നോളജിയിൽ ട്രെൻഡായ ഒരു വർഷമാണ് കടന്നുപോയത്. ടെക്നോളജിയിലെ 2013 ട്രെൻഡുകൾ എന്തൊക്കെയാവും, എന്തൊക്കെ പുതിയ പ്രവണതകളാവും ടെക്നോളജിയിൽ കാണാൻ സാധിക്കുക, പ്രത്യേകിച്ചും ഓട്ടോമേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ. IBMൽ ഉൾപ്പെടെ പ്രവർത്തന പരിചയമുള്ള ടെക്നോളജിസ്റ്റും SBLന്റെ മുൻ ചീഫ് ടെക്നോളജി ഓഫീസറുമായ ഗോപികൃഷ്ണൻ സംസാരിക്കുന്നു 4G വേണ്ടി. ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൊബൈൽ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നൊരു കാര്യം കോണ്ടാക്ട് ഇൻഫർമേഷൻ ആണ്. കാരണം നമുക്ക് മൊബൈൽ നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് ക്യാരി ആവുന്ന സാധനമാണ്. നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ആ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് നമ്മൾ എവിടെ വെച്ചിട്ടാണ് ആ ഡേറ്റ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ളതെന്ന് അറിയാം, ഏത് സമയത്താണെന്നറിയാം. ഈ ഇൻഫർമേഷൻ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. iOS പ്ലാറ്റ്ഫോമിൽ പാസ്ബുക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. പാസ്ബുക്ക് ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ടിക്കറ്റ് എടുത്തു, ഒരു ഫ്ലൈറ്റിനൊരു ടിക്കറ്റ് എടുത്തു, നമുക്കത് ചില ഫ്ലൈറ്റുകൾ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ ചില ഫ്ലൈറ്റുകൾ സപ്പോർട്ട് ചെയ്യും. നമുക്ക് ആ ടിക്കറ്റ് ഇൻഫർമേഷൻ പാസ്ബുക്കിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ പാസ്ബുക്കിനറിയാം ഇത് ഇന്ന എയർപോർട്ടിൽ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ടിക്കറ്റാണെന്നറിയാം, ഇന്ന ദിവസമാണെന്നറിയാം. അന്നത്തെ ദിവസം നമ്മൾ ആ എയർപോർട്ടിനടുത്ത് പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ ടിക്കറ്റ് നമ്മളുടെ ഹോം സ്ക്രീനിൽ കാണിക്കും. അതേപോലെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഗൂഗിൾ നൗ എന്നുള്ളൊരു സൊല്യൂഷനുണ്ട്. ഗൂഗിൾ നൗ സൊല്യൂഷൻ ഇതുപോലെ തന്നെ ഒരു കോണ്ടാക്ട് അനുസരിച്ച് നമ്മളൊരു മീറ്റിങ്ങിന് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്, അത് ഓഫീസിൽ വെച്ചിട്ടാണ്, ലൊക്കേഷൻ നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്, അപ്പോൾ 10 മണിക്കാണ് മീറ്റിംഗ് ഉള്ളത്. നമ്മളുടെ ലൊക്കേഷനിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം, അവിടുത്തെ ട്രാഫിക് ഇൻഫർമേഷൻ ഇതൊക്കെ വെച്ചിട്ട് അതിന് നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പൊതുവെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവരുടെ യൂസർ ഇൻ്റർഫേസും യൂസർക്ക് വേണ്ട മാതിരി ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഇതിലാണ് അവരുടെ സ്ട്രെങ്ത് ഉള്ളത്. ഗൂഗിളിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ കുറച്ചും കൂടി ഒരു എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവരുടെ വീക്ക്നെസ് ആക്ച്വലി ഈ സെയിം ആപ്പിളിനുള്ള സ്ട്രെങ്ത് ആണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒരു പക്ഷേ ഗൂഗിളിൻ്റെ അടുത്ത് വരാൻ സാധ്യതകളുണ്ട്. പക്ഷേ ഒരു യൂസർ പെർസ്പെക്റ്റീവിലുള്ള സൊല്യൂഷൻ ഐ തിങ്ക് കുറച്ച് കാലത്തേക്കെങ്കിലും സ്റ്റീവ് ജോബ്സിൻ്റെ ഹാങ് ഓവർ മാറുന്ന സമയത്തേക്കെങ്കിലും ആപ്പിളിൽ നിന്ന് തന്നെയായിരിക്കും വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറുകളിൽ ഫിറ്റ് ചെയ്യുന്ന മ്യൂസിക് സിസ്റ്റം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മ്യൂസിക് സിസ്റ്റം വാങ്ങിക്കുന്നു, ഫിറ്റ് ചെയ്യുന്നു, അതിന് CD അല്ലെങ്കിൽ ഇത് പ്ലേ ചെയ്യാം. മോസ്റ്റ്ലി അതൊരു പ്ലെയർ മാത്രമാണ്, വേറൊന്നുമില്ല അതിൽ. ഇതേ സ്ഥാനത്ത് നമ്മൾ വെറൊരു ആൻഡ്രോയിഡ് 7-inch ടാബ്ലറ്റ് വെച്ചു എന്നായിരിക്കാം. സാധ്യതകൾ വളരെയധികമാണ് അപ്പോൾ. കാരണം ഒരുപാട് ഇപ്പോൾ വരുന്ന ഒരുമാതിരി എല്ലാ കാറുകളും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസും ഒരു ഓൺബോർഡ് കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കാറിൻ്റെ എല്ലാ റീഡിങ്ങും എല്ലാ ഇൻഫർമേഷനും അതിൽ അവൈലബിൾ ആണ്. ഈ 7-inch ടാബ്ലറ്റിൽ പ്രോസസ്സിംഗ് കപ്പാസിറ്റി മുഴുവൻ ഉണ്ട്, നമുക്ക് വേണ്ട എല്ലാ പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതൊരു ആപ്ലിക്കേഷൻ എഴുതിയിട്ട് ഈ കമ്പ്യൂട്ടറുമായിട്ട് ഉള്ള കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുപാട് വാല്യൂബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് അതിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് GPS ഉണ്ടാവാം, ടാബ്ലറ്റാണ്, GPS ഉണ്ടാവാം. നമ്മൾ പറയുകയാണ് ഇവിടെ നിന്ന് എനിക്ക് ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഇന്ന പെർട്ടിക്കുലർ സ്ഥലത്തേക്കാണെന്ന് പോകുന്നു. അപ്പോൾ ഈ ടാബ്ലറ്റിനറിയാം എത്ര ദൂരം ട്രാവൽ ചെയ്യാനുണ്ടെന്നറിയാം, കമ്പ്യൂട്ടറിൽ നിന്നറിയാം എത്ര പെട്രോൾ സേവിംഗ് ആണ്, കറണ്ട് റണ്ണിങ് മൈലേജ് എത്രയാണെന്നറിയാം, ഇത് അവിടെ എത്തുമോന്നറിയാം. എത്തില്ലെങ്കിൽ GPS വഴിക്ക് അതിനറിയാം അടുത്തുള്ള പെട്രോൾ ബങ്കുകൾ എവിടേക്കാണ്, ഏത് പെട്രോൾ ബങ്കിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോവില്ല എന്നറിയാം. ഇത് മുഴുവനും അതിന് തിരിച്ച് യൂസറിന് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. 4G ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം എഴുതി അറിയിക്കുക 4G കെയർ ഓഫ് മാതൃഭൂമി ന്യൂസ്, വഞ്ചിയൂർ, തിരുവനന്തപുരം.